ഭൂമിയിൽ ഒരു ജീവൻ ജീവിക്കാവുന്നൊരു അന്തരീക്ഷം ഉണ്ടായ ടൈമിൽ അത്ര സ്ഥലങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു വിഭാഗക്കാർ ഇവിടെ ഒന്ന് താമസം തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഭൂമിയിൽ അങ്ങനെയാണ് ആദ്യത്തെ ജീവൻ നടക്കുന്നത്. ഒരാള് ഫോർത്ത് ഡയമെൻഷനിൽ ടച്ച് ചെയ്യാൻ എളുപ്പമല്ല. ടച്ച് ചെയ്യാൻ വേണ്ടി ഒരാൾക്ക് കിട്ടണമെങ്കിൽ അയാൾ കടന്നു പോകുന്ന പ്രോസസ്സിങ് എളുപ്പമല്ല. അത്രയും ബുദ്ധിമുട്ട് ചെയ്യേണ്ടി വരും. കാരണം നമ്മുടെ ഈ ഫിസിക്കൽ ബോഡിക്ക് എളുപ്പമല്ല അത്. പക്ഷെ അവരൊക്കെ ആ ഒരു ഏരിയ ഉണ്ട്, ടിബറ്റൻ ഏരിയ, ഒരുപാട് കാര്യങ്ങൾ രഹസ്യങ്ങളും ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള സ്ഥലമാണ് ടിബറ്റ് സൈഡ്. അവിടെയാണ് സുഭാഷ് ചന്ദ്രബോസ് എന്നുള്ള മഹാനെ കുറിച്ചുള്ള മെസ്സേജ് വരുന്നത്. അദ്ദേഹം യദികൾ കാഞ്ചനജംഗ പർവ്വതമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണെന്നാണ് എനിക്ക് കിട്ടിയ മെസ്സേജ്. രജിജി, അടുത്ത കാലത്തായി പറയുകയുണ്ടായി ഇന്റർവ്യൂസിലെല്ലാം ഏലിയൻസ് നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന ഒരു കാലഘട്ടം സംജാതമാവാൻ പോവുകയാണെന്ന്. അപ്പോൾ നമ്മുടെ ഭൂമിയിലുള്ള ആളുകളെല്ലാം ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു മാനസികാവസ്ഥയിലാണോ? അതോടൊപ്പം തന്നെ അങ്ങനെ ഏലിയൻസ് കടന്നു വരുമ്പോൾ അവരെങ്ങനെ എനർജി രൂപത്തിലായിരിക്കുമോ അല്ലെങ്കിൽ ഒരു മനുഷ്യ രൂപത്തിലായിരിക്കുമോ, ഇതിനെല്ലാം ഉപരി അതിൻ്റെ ഒരു പർപ്പസ് എന്തായിരിക്കും, അവരുടെ വരവിൻ്റെ ഒരു പർപ്പസ് ഉണ്ടാവുമല്ലോ, അതെന്തായിരിക്കും? ശരിക്കും ഞാൻ പല ഇൻ്റർവ്യൂലും പറഞ്ഞു തന്നെയാണ്, ഭൂമിയിൽ ഒരു ജീവൻ ജീവിക്കാവുന്നൊരു അന്തരീക്ഷം ഉണ്ടായ ടൈമിൽ അത്ര സ്ഥലങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു വിഭാഗക്കാർ ഇവിടെ ഒന്ന് താമസം തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഭൂമിയിൽ അങ്ങനെയാണ് ആദ്യത്തെ ജീവൻ നടക്കുന്നത്. ഇപ്പം നമ്മൾ പറയുന്ന ഒരു അത് കഴിഞ്ഞിട്ട് ഒരു പ്രളയം വന്ന ശേഷമാണ് ഇതൊക്കെ മാറി വേറെ പുതിയ ഹിസ്റ്ററി പുതിയ തിയറിയൊക്കെ നമുക്ക് വരുന്നത്. പക്ഷേ അത് പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട് ഇവിടെ. അത് കാർത്തിക നക്ഷത്രങ്ങളായിട്ട് ബന്ധപ്പെട്ടതാണ്, കുമാരികളുടെ പീപ്പിളായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ വീണ്ടും അവർ തിരിച്ച് വീണ്ടും വരണൊരു കാര്യം ഈ മൃഗയൂഥത്തിൽ നടക്കേണ്ടതാണ്, നടക്കും ചെയ്യും. അതിലൊരു ടൈം സമയം ആയി തുടങ്ങി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത്ര വിഭാഗക്കാർ ഭൂമിനെ കണക്ട് ചെയ്യുക. കാരണം ഇത് നമ്മുടെ ഈ ബോഡി നമ്മുടെ ഈ ഭൂമിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണ്. ഈ ഫോർത്ത് ഡയമെൻഷനിൽ ടച്ച് ചെയ്യണ ഒരു ആള് നമുക്ക് കേൾക്കാൻ നല്ല സുഖമാണ്, ഫോർത്ത് ഡയമെൻഷനിൽ ടച്ച് ചെയ്യാൻ പറ്റിയ ഭാഗ്യം എന്നൊക്കെ പറയും. പക്ഷെ ഞാനങ്ങനെ ടച്ച് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ ആ ടച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട് എത്ര, നമ്മുടെ ഈ ശരീരത്തിന് രണ്ട് രീതിയിലാണ് ടച്ച് ചെയ്യാൻ പറ്റുന്നത്. ഒന്നുകിൽ മരണശേഷം കണക്റ്റ് ആവണം, ആത്മാവ് കണക്റ്റ് ആവണം, അല്ലെങ്കിൽ നമ്മുടെ ശരീരം ആ ലെവലെത്തണ ലെവലിലേക്ക് എത്തിച്ചാലേ നമുക്ക് കണക്റ്റ് ആവണം. പക്ഷെ ഈ കണക്റ്റ് ആവണ മുമ്പ് ഞാൻ ശരിക്കും അത്രയും അനുഭവം, നമ്മുടെ ശരീരം ചിന്നിച്ചെതറണ പോലൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കും. ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് എനിക്ക് ഈ അനുഭവങ്ങളൊക്കെ അന്നുണ്ടായത്. അതിനുശേഷം ഇല്ല, പക്ഷെ അത് ടച്ച് ചെയ്യണമെങ്കിൽ എൻ്റെ ബോഡി അങ്ങനെ അതിലേക്ക് അങ്ങനെ ഇങ്ങനെ പതിഞ്ഞ് അതിലേക്ക് കണക്റ്റ് ആവണം. അപ്പം ആ ലെവൽ ചിന്നിച്ചെതറണ ഒരു അവസ്ഥയായിരുന്നു. എന്നിട്ട് ആ പ്രോസസ്സിൽ കടന്നു പോയിട്ടാണ് ഞാൻ ടച്ചായത്. അപ്പോഴാണ് എനിക്ക് ഇത്ര അനുഭവങ്ങൾ വന്നത്. ഒരാൾ ഫോർത്ത് ഡയമെൻഷനിൽ ടച്ച് ചെയ്യാൻ എളുപ്പമല്ല. ടച്ച് ചെയ്യാൻ വേണ്ടി ഒരാൾക്ക് കിട്ടണമെങ്കിൽ അയാൾ കടന്നു പോകുന്ന പ്രോസസ്സിങ് എളുപ്പമല്ല. അത്രയും ബുദ്ധിമുട്ട് ചെയ്യേണ്ടി വരും. കാരണം നമ്മുടെ ഈ ഫിസിക്കൽ ബോഡിക്ക് എളുപ്പമല്ല അത് അങ്ങനെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട്, നമ്മുടെ ശരീരം ഈ ഭൂമിക്ക് വേണ്ടി തയ്യാറാക്കുക. പക്ഷേ ഇവിടെ അതേമാതിരി അവിടുത്തെ ഏലിയൻസിന് ഭൂമിയിലേക്ക് ടച്ച് ചെയ്യാനും ആ ഒരു കണക്ഷൻ കിട്ടണം, എന്നാലേ അവർക്ക് വരാൻ പറ്റുള്ളൂ. കാരണം അവർ വേറൊരു ഡയമെൻഷനിലൂടെയാണ് കടന്ന് വരേണ്ടത്, ഭൂമിയിലേക്ക് വരേണ്ടത്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഇത്ര കാലം അത് നടക്കാതിരുന്നത്. പക്ഷെ ഇപ്പോൾ സമയമായി തുടങ്ങി. ഇവിടുത്തെ എനർജി ഷിഫ്റ്റിങ് മാറി, എനർജി രീതി മാറി, ഒക്കെ മാറി മാറി മെല്ലെ മെല്ലെ മാറി മാറി തുടങ്ങിയപ്പോൾ അവർക്ക് കൂടുതൽ ആക്സസ് ആയി തുടങ്ങി. അപ്പോൾ ഞാൻ അന്ന് ലാസ്റ്റ് ഇൻ്റർവ്യൂലൊക്കെ പറഞ്ഞു, ഇനി കൂടുതലും ഇത്ര ന്യൂസുകൾ വെളിയിൽ വന്ന് തുടങ്ങും, അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ. അപ്പം അത്ര ഒരുപാട് ന്യൂസുകൾ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. ഈ അടുത്തൊരു ശാസ്ത്രജ്ഞൻ വന്നിട്ടുണ്ടായിരുന്നു, വേറൊരു ഡയമെൻഷനിലൂടെയാണ് അവർ നമ്മളെ ടച്ച് ചെയ്യാൻ വരുന്നതെന്ന് പറഞ്ഞു. ഈ അടുത്ത് ഈ ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞൻ വന്നിട്ടുണ്ട് വാർത്ത. അത് കാരണം ഇതറിയണ ആൾക്കാരുണ്ട്. ഞാൻ എൻ്റെ അനുഭവങ്ങളോട് പറയണു, അവർ പഠിച്ചിട്ട് പറയുന്നു. അപ്പോൾ അവർ അങ്ങനെ അപ്പോൾ ആ ഒരു സമയമായി ഇവിടുത്തെ എനർജി ഷിഫ്റ്റിങ് ഇതൊക്കെ മാറി തുടങ്ങി. ഭൂമിയുടെ ആ രീതി മാറിയപ്പോൾ അവർക്ക് കുറച്ചും കൂടി കണക്റ്റായി സമയമായി തുടങ്ങി, എളുപ്പമായി തുടങ്ങി. അതുകൊണ്ടാണ് ഇത്ര കാര്യങ്ങൾ പലതും കണ്ടു തുടങ്ങുന്നത്. ഇങ്ങനെ ഒരുപാട് കാഴ്ചകളിലൂടെ കണ്ട് കണ്ട് നമ്മുടെ ആൾക്കാർ അതിൽ സ്വീകരിക്കാൻ തയ്യാറാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത്ര സമയത്ത് അവർ വരും ഭൂമിയിൽ. അത് കുമാരികളുടെ കണക്റ്റഡ് പീപ്പിളായിരിക്കും. അവർ ഭൂമിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടി വരികയായിരിക്കും, ഗൈഡ് ചെയ്യാൻ വരികയാണ്. കാരണം അവർ ഇംഗ്ലീഷ് പടങ്ങളിൽ കാണുന്ന പോലെ, ഹോളിവുഡ് പടങ്ങളെ പോലെ ഭൂമിയെ നശിപ്പിക്കാനാവില്ല. അവർ ഗൈഡ് ചെയ്യാൻ വരുന്നതാവും. അവർ ഭംഗിയായിട്ട് ഗൈഡ് ചെയ്യുകയും ചെയ്യും. അവരെ നമ്മൾ കാണുന്നൊരു സിറ്റുവേഷൻ എന്തായാലും ഉടൻ തന്നെ അടുത്ത് തന്നെ സംഭവിച്ചു തുടങ്ങും. അതേമാതിരിയാണ് യദികളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരു മിസ്റ്റിക്കായിട്ടുള്ള ആൾക്കാരാണ് അവർ. ഒരുപാട് കഥകളുണ്ട് കണ്ടു. പക്ഷെ അവരൊക്കെ ആ ഒരു ഏരിയ ഉണ്ട്, ടിബറ്റൻ ഏരിയ, ഒരുപാട് കാര്യങ്ങൾ രഹസ്യങ്ങളും ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള സ്ഥലമാണ്.
ടിബറ്റ് സൈഡ്. അതിൽ നമ്മൾ ഭാരതത്തിൻ്റെ കാര്യങ്ങളുണ്ട്, കുമാരികാണ്ടും കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അവിടെയാണ് അഗ്നിക്ക് അവർ കാവൽ നിൽക്കുന്നത്. അതിനൊക്കെ കാവൽ ഇവരാ, ഇവരുടെ അനുവാദം ഇല്ലാണ്ട് കടക്കണം. ഇവർ കറക്റ്റ് വേറെ ഡയമെൻഷനായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് യതികൾ. അതാണ് അതിൻ്റെ ഒരു പവർ. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഡയറക്ഷൻ അനുസരിച്ച് മാത്രമേ അവർ പ്രവർത്തിക്കുള്ളൂ. അവരുടെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റും ഇവിടെ. അതുകൊണ്ടാണ് ഭഗവാൻ എന്നെ ഈ പറഞ്ഞാൾ ദിവസം അങ്ങോട്ട് അയച്ചിട്ടുള്ളത്. ഇനി ആ യതീവരിമാരുടെ അനുഗ്രഹത്തിൽ കൂടുതൽ കാര്യങ്ങൾ കിട്ടും എന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം ഈ ഫോർത്ത് ഡയമെൻഷനും ഏലിയൻസൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് യതികൾ കൂടി. രതിജി, അതുപോലെ കാഞ്ചൻജംഗ യാത്രയിൽ യതികളുമായി കണക്ട് ചെയ്ത് രതിജി പറഞ്ഞത് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു കാര്യം, അതേപ്പറ്റി ഒന്ന് പറയാമോ? നമ്മളെല്ലാ യാഗങ്ങൾക്കും നമ്മൾ ഓരോരുത്തർക്കും ബലിയിടാറുണ്ട്. ആദ്യത്തെ കന്ദഭാരത മഹായാഗത്തിൽ വിക്രമാദിത്യനും നവരത്നങ്ങൾക്കും ചെയ്തു. ചെന്തമിഴ് മുരുകവീര ചോഴ പെരുവേലി യാഗത്തിന് എല്ലാ ചോഴ രാജാക്കന്മാർക്കും നമ്മൾ ബലിയിട്ടു. മൂന്നാമത്തേൽ സിംഗപ്പൂർ പ്രധാനമന്ത്രി യിങ്യാങ് യാഗത്തിൽ ചെയ്തത് കനിഷ്ക മഹാരാജാവിനും. പിന്നത്തേൽ ഭരത് ചക്രവർത്തിക്ക് ഡോക്ടർ ബി ആർ അംബേദ്കർക്കൊക്കെ ചെയ്തത്. അപ്പോൾ എല്ലാം നമ്മൾ ഈ രാജാക്കന്മാർ ലീഡേഴ്സ് ഒക്കെ കണക്റ്റാണ്, നമ്മൾ ഓരോ ഭഗവാൻ കണക്റ്റ് ചെയ്യുന്നുണ്ട് മുരുകവാർ. അപ്പോൾ ഇപ്പോൾ ഈ പ്രാവശ്യം അടുത്ത അഗ്നിയാഗം വരാൻ പോവാണ്. അത് നമുക്ക് അതിനെ കുറിച്ചൊരു ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. ഇനി കിട്ടുമ്പോഴാണ് നമുക്ക് അത് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുക. എന്തിന്, എവിടെ എവിടെ നടത്തണ യാഗം, എങ്ങനെ നടത്തണ യാഗം, എന്തിന് നടത്തണം, ഈ മൂന്ന് കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. കിട്ടുമ്പോൾ അറിയാൻ പറ്റും. അപ്പോഴാണ് ഭഗവാൻ എന്നെ ഇവിടേക്ക് അയച്ചത് ഗാംഗ്ടോക്കിലേക്ക് പറഞ്ഞാൽ. അപ്പോഴാണ് യതി പരിമാരുടെ കാര്യം പറയുന്നു. ബാബ ഹർഭജൻ സിംഗ് അമ്പലത്തിൽ അദ്ദേഹത്തിൻ്റെ അവിടേക്ക് എത്തുന്നു. കാഞ്ചനജംഗം പർവ്വതത്തിനെ കുറിച്ച് അറിയണം. അവിടെയാണ് സുഭാഷ് ചന്ദ്രബോസ് എന്നുള്ള മഹാനെ കുറിച്ചുള്ള മെസ്സേജ് വരുന്നത്. അദ്ദേഹം യതികൾ കാഞ്ചനജംഗ പർവ്വതമായിട്ട് ഭയങ്കര കണക്റ്റഡാണെന്നാണ് എനിക്ക് കിട്ടിയ മെസ്സേജ്. അദ്ദേഹം ഒരു മനുഷ്യൻ എന്നുള്ള ലെവലിൽ മരിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഒരുപാട് കഥകളുണ്ട്. അത് വിമാനാവളത്തിൽ മരിച്ചു എന്ന് പറയുന്നു, അല്ല ഒരു സന്യാസിയായിട്ട് കുറേ കാലം താമസിച്ചിട്ട് അങ്ങനെ സമാധിയായിന്ന് പറയുന്നു. പക്ഷെ ഞാൻ ഇതൊന്നും അപ്പുറം നടന്നിട്ടാണ് പറയണത്, അദ്ദേഹം ഒരു മനുഷ്യൻ എന്നുള്ള ലെവലിൽ മരിച്ചിട്ടില്ല അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കുറിച്ചിട്ട് ഇത്രയധികം കാര്യങ്ങൾ ഇതാവുന്നത്. അദ്ദേഹം ഒരു വേറെ ജസ്റ്റ് വേറെ ഡയമെൻഷനോ അല്ലെങ്കിൽ യതികളായിട്ടോ കാഞ്ചനജംഗ പർവ്വതമായിട്ടോ ബന്ധപ്പെട്ട ഒരു സംഭവമാണ് അവിടെ നടന്നിട്ടുണ്ടാവുക, അദ്ദേഹമായിട്ട് നടന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ യാഗം അഗ്നിയാഗം നടക്കുന്ന ഒരു സമയമാകുമ്പോഴേക്കും അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്തിൽ കിട്ടുന്നു വിചാരിക്കരുത്. അത് അതേപോലത്തെ ഒരു മഹാൻ പവർഫുള്ളായ ഒരാൾ, ഭാരതം എന്നുള്ളതിന് ഏറ്റവും ശക്തിയാവണമെന്ന് ഏറ്റവും ആഗ്രഹിച്ചിട്ടുള്ള ഒരാൾ. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങളും കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ യാത്രയിൽ. രതിജി, അതുപോലെ ഒരുപാട് ആളുകൾക്ക് വേണ്ടി രതിജി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ പലവിധ പ്രശ്നങ്ങൾ പറയുന്നു, അതിനെല്ലാം അവർക്ക് സൊല്യൂഷൻ കിട്ടിയെന്ന് പറയുന്നു. സാധാരണ നമ്മൾ ഒരു പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നാളും പേരും ചോദിച്ചിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായാണ് രതിജി ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ തന്നെ സമീപിക്കുന്നത് പ്രാർത്ഥിക്കാനായിട്ട്. അതേപ്പറ്റി ഒന്ന് പറയുന്നു. അത് ഭഗവാന്റെ ഡയറക്ഷൻ കിട്ടിയ ശേഷമാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത്. അത് 2016 ശേഷമാണ് ഞാൻ ഭഗവാൻ അനുഭവത്തിൽ കിട്ടിയത്. അപ്പോൾ അസുഖമുള്ളവർക്ക് ഹീൽ ചെയ്യുക, അവിടെ ഞാൻ ബുക്കിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഡോക്ടറെ കാണാണ്ട് ഹീൽ ചെയ്യാൻ പറയണ്ട, ഡോക്ടറെ കണ്ട് കഴിഞ്ഞാൽ. അത് ഞാൻ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഒരു അസുഖം വന്നിട്ട് ദൈവം വരും ചികിത്സിക്കേണ്ട, ദൈവം വരും എന്ന് പറഞ്ഞാൽ യമദേവനോ ദൈവമോ വരിക എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. പക്ഷെ അതിൻ്റെ കൂടെ നമുക്കൊരു പ്രാർത്ഥന വേണം. ആ പ്രാർത്ഥനയാണ് ഹീലിംഗാണ് ഞാൻ ചെയ്യുന്നത് ഭഗവാസായി. രണ്ട് മറ്റുള്ളവർ ആരാണ് പറയുന്നത് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അത് ബിസിനസ്സായാലും കാര്യങ്ങൾക്കൊക്കെ പലരുടെ കാര്യത്തിനും വിളിക്കും അവർ. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് വരെ ഭയങ്കര തിരക്കായിരുന്നു എനിക്ക് അത്ര, അതായത് കുറേ ദിവസം കഴിഞ്ഞിട്ട് ഓരോരുത്തരുടെ പ്രാർത്ഥന ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ ഞാൻ എല്ലാ ദിവസവും കിട്ടുന്ന മെസ്സേജുകൾ അന്നന്ന് മാക്സിമം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറ്. ഞാൻ ചെയ്യുന്നതൊന്നുമില്ല, എനിക്ക് കിട്ടിയ മെസ്സേജ് ഇന്നാളെ എനിക്കൊരു പ്രാർത്ഥനയ്ക്ക് അപേക്ഷ തന്നിട്ടുണ്ട്. ഇന്നാണ് കാര്യം, ഭഗവാനെ നമ്മുടെ ഒരാളാണ് സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ പാദത്തിൽ വെച്ച് കൊടുക്കുക എന്നുള്ള ഒരു കർമ്മം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇവിടെ എൻ്റെ ഒരു കഴിവോ കാര്യങ്ങളോ അവിടെ ഇല്ല. ഞാൻ ഭഗവാന്റെ മുമ്പിൽ പാദത്തിൽ വെച്ച് കൊടുക്കണു എന്നുള്ളൊരു ഡ്യൂട്ടി മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് ഭഗവാൻ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു, സൈൻ ചെയ്തില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. അതുകൊണ്ടാണ് എൻ്റെ ഒരു കഴിവില്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് എപ്പോഴും പറയണത്. കാരണം സൈൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ, എനിക്ക് കഴിവില്ല. പക്ഷെ എനിക്ക് ഭഗവാന് മുമ്പിൽ വെക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഭഗവാൻ തന്നിട്ടുണ്ട്. ഭഗവാൻ ഭഗവാന്റെ ഡ്യൂട്ടി ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്നുള്ളത്. അത് അവിടെ ഒരു കാര്യം, അതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. നമ്മൾ എന്ത് കാര്യത്തിലും നമ്മുടെ ഒരു ആത്മാർത്ഥത, ഹാർഡ് വർക്കിംഗ് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്.
നമ്മൾ എന്ത് വിജയിക്കണമെങ്കിലും ഇതില്ലാണ്ട് നടക്കില്ല. ഭഗവാൻ എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടിക്ക് ഭഗവാൻ എന്നോട് ഇഷ്ടം എന്താന്ന് ചോദിച്ചാൽ ഭഗവാൻ രണ്ട് കാര്യത്തിൽ എന്തായാലും പറയും, ഒന്ന് ഹാർഡ് വർക്കിങ്, പിന്നെ ഇതിനോട് കാണിച്ച ആത്മാർത്ഥ. കാരണം അന്നും ഇന്നും ഞാൻ അതിൽ 100% നീതി പുലർത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു ദിവസം അന്നത്തെ കാലത്ത് പോലും ഒരു യാത്ര കഴിഞ്ഞ് വന്ന് അടുത്ത ദിവസം ഇന്ന സ്ഥലത്തേക്ക് പോകാന്ന് പറഞ്ഞ് അയ്യോ വയ്യ അല്ലെങ്കിൽ കാശില്ല എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ യാത്ര പോയിട്ടുണ്ട്. ഇന്നും അത് ഇപ്പോൾ ഒരു സർജറി കഴിഞ്ഞ് വന്നിട്ട് യാഗത്തിൽ അറ്റൻഡ് ചെയ്ത് ഒന്നാമത് ജോലിക്ക് കയറേണ്ട ഇടയിൽ ഒരു 4 ദിവസത്തിലുള്ള ഗാംഗ്ടോക്കിലേക്ക് പോകാന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം ഞാൻ ഗാംഗ്ടോക്കിലേക്ക് പോയി. അവിടെ ആ യാത്രയിൽ എനിക്ക് എന്തെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ ആ മഞ്ഞു മൂടിയ മലകൾക്ക് എത്തുമ്പോൾ എനിക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് വയ്യാണ്ടാവോ കാരണം സർജറി കഴിഞ്ഞിട്ടാണ് ഞാൻ നടക്കണത്, അപ്പോൾ അങ്ങനെ ഉണ്ടാവോ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പറഞ്ഞു പോവുക, അത് അന്നും ഇന്നും അതാ ചെയ്യണത്. അപ്പം അതിനൊരു ആത്മാർത്ഥ സത്യസന്ധത അന്നും തൊട്ട് പ്രകടിപ്പിച്ച കാരണം ആ ഒരു ഇഷ്ടം ഭഗവാൻ എന്നോട് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കാവുന്ന പ്രാർത്ഥനകൾ ഞാൻ അദ്ദേഹത്തിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയണത്, ഞാനൊരു എന്താ പറയുക, ഒരു ഒരു ആൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എത്തണമെങ്കിൽ അതിന് ഏറ്റവും ബേസിലുള്ള രണ്ട് കാര്യം ആത്മാർത്ഥത വേണം, അതിന് വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമം വേണം, എന്നിട്ടാണ് ബാക്കിയുള്ളതൊക്കെ വരുള്ളൂ. ഇവിടെ ഞാൻ ആദ്യത്തെ രണ്ട് കാര്യങ്ങളും ചെയ്തിട്ട് ഭഗവാന്റെ മുമ്പിൽ മൂന്നാമത്തെ കാര്യം വെച്ചു, എനിക്ക് അനുഗ്രഹം വേണം, ഈ അത് മൂന്നാമത്തെയാണ് വെക്കണത്. ഇത് രണ്ടും ചെയ്യാണ്ട് മൂന്നാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ അത് അംഗീകരിക്കില്ല. എൻ്റെ പേഴ്സണൽ കാര്യം ഞാൻ പറയണം കേട്ടോ, എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇത് രണ്ടും ചെയ്യാണ്ട് ഞാൻ വീട്ടിലിരിക്കുകയാണ്, എനിക്കൊരു യാത്ര ചെയ്യാൻ പറ്റില്ല, ഭഗവാന്റെ ഡ്യൂട്ടിക്ക് ആൾക്കാരൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞ് ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഭഗവാൻ അംഗീകരിക്കില്ല. ഞാൻ ചെയ്യാതൊക്കെ ചെയ്തിട്ട് ഇനി എനിക്ക് ഇത്ര സഹായം ആവശ്യമുണ്ട് എന്ന് പറയുമ്പോഴാണ് ഭഗവാൻ ആ എന്ന് പറയുക. അങ്ങനെയാണ് ഞാൻ ഈ സഞ്ചരിച്ചത് ഈ യാത്രകളോട്. ഇവിടെയും ഞാൻ ചെയ്യുന്നത് ആ സ്നേഹം ഉള്ളത് കൊണ്ട് ഭഗവാൻ ഉള്ളത് കൊണ്ട് ഞാൻ ആൾക്കാർ തരുന്ന കാര്യങ്ങൾ ഭഗവാൻ മുമ്പിൽ പ്രാർത്ഥനയായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അത് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ നമ്മളൊരു മറുപടി കണ്ടിട്ട് മറുപടി അയച്ചില്ലെങ്കിലും അവരത് ചിന്തിക്കേണ്ട, ഞാൻ മറുപടി അയച്ചില്ല, ഞാൻ പ്രാർത്ഥന വെച്ചിട്ടുണ്ടാവും. കാരണം എൻ്റെ ഡ്യൂട്ടിയായിട്ടാണ് കാണുന്നത്, ആ ഇത് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഗുണമെന്ന് ഞാൻ ചിന്തിക്കാറില്ല, അന്നും ചിന്തിക്കാറില്ല ഇന്നും ചിന്തിക്കാറില്ല. എന്നോട് ഒരു കാര്യം പറഞ്ഞു ഞാൻ ചെയ്യണമെന്ന് എൻ്റെ ഡ്യൂട്ടിയാണ്, ഞാൻ ചെയ്യും. റിസൾട്ട് കിട്ടി കഴിഞ്ഞാൽ അവരെന്നെ വിളിച്ച് പറയാറുണ്ട് റിസൾട്ട് കിട്ടി, അപ്പോൾ ഞാനത് പൂജിച്ച കാരണം കേട്ടോ, ഞാനത് ചെയ്ത കാരണം കേട്ടോ എന്ന് ഒരു കേട്ടോണ്ടിരിക്കണ്ടല്ലോ എല്ലാവരും. ഇവരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇവർ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കിയോളൂ, അല്ലെങ്കിൽ ഇത് കാണുന്ന ആരെങ്കിലും ചിന്തിച്ചു. ഞാൻ ഒരൊറ്റ വാക്കാ പറയുള്ളൂ, ബ്ലെസ്സിങ് ഓഫ് മുരുകപ്പെരുമാൾ, ഒരു വാചകം മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. അത് സത്യമാണ്, എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാൻ, പ്രാർത്ഥന കൊണ്ട് അവിടെയും ഉത്തരം ഞാൻ ഇതല്ലേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, കാരണം അതാണ് സത്യം, അത്രേ ഉള്ളൂ, അതാണ് സത്യം. അപ്പോൾ ആ ഒരു സത്യത്തിൽ നിന്നുകൊണ്ട് ഞാനത് ചെയ്യാറുണ്ട്. പിന്നെ ഈ 7 കൊല്ലത്തിൻ്റെ ഈ യാത്ര എന്ന് പറയുമ്പോൾ പൈനുമലിൻ്റെ അടുത്തൊന്നായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. 20 കൊല്ലമായി ഞാൻ ഇവിടെ വരുന്നു. ഞാൻ 2 ദിവസം മുമ്പ് ഇതിന് 2 ദിവസം മുമ്പ് വന്നു. അത് ഞാൻ കാര്യം വരാൻ കാരണം ഒറ്റയ്ക്ക് എനിക്ക് ഇവിടെ കുറച്ച് ദിവസം നടക്കണം എന്ന് വിചാരിച്ച് ഞാനിന്ന് ഇവിടെ കടന്ന് നടന്നു, ഓരോ സ്ഥലത്ത് ഇരുന്നു രാത്രി. ഇപ്പോൾ നമ്മൾ ഈ ഹോട്ടലിൽ താമസിച്ചാലും ഞാൻ രാത്രി വേറൊരു ലോഡ്ജുണ്ട് അവിടെ, ശിവൻ നമ്മുടെ മെമ്പർ ശിവനാണ് അവിടുത്തെ മാനേജർ. അതിന് മുകളിൽ നിന്നാൽ ശരിക്കും 2 മലയുടെ നടക്കില്ല, അവിടെ പോയിട്ട് 1 മണി വരെ ഇരിക്കും. കാരണം നിശബ്ദമായ പഴനി, അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. അതൊന്ന് വരുന്നൊരു എനർജി, രാത്രി 1 മണി 12 മണി ആകുമ്പോൾ പഴനി അങ്ങനെ നിശബ്ദവും ലൈറ്റുകളൊക്കെ അണയും. മലമുകളിൽ കുറച്ച് ലൈറ്റ് ഉണ്ടാവുള്ളൂ, ഇടുമ്പോൾ മലത്ത് ഒരു ലൈറ്റ് 2 ലൈറ്റാണ്. ആ നിശബ്ദമായ പഴനീനെ എനിക്ക് എന്താ പറയുക, ഒരുപാട് പ്രണയ, അത് ആനന്ദം അനുഭവിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അത് കാരണം രാത്രി അവിടെ പോയിട്ടിരിക്കും, എന്നിട്ട് ആ ഒരു എനർജി, അതേപോലെ അത് ആ ഒരു മാക്സിമം അതിൻ്റെ എനർജി എനിക്ക് കിട്ടണം. ഭഗവാന്റെ കാര്യമില്ല, ആ പഴനിമല നോക്കി ഇങ്ങനെ അങ്ങനെ ഇരിക്കും. എന്നൊരിക്കലും ഇന്നലെ ഇരുന്നു, ഇന്നിരുന്നു അവിടെ എന്ന് വന്നാലും അവിടെ പോയിരിക്കും. ആ ഇരുന്ന് കഴിഞ്ഞ് ആ ഒരു എനർജി റിസീവ് ചെയ്യാനിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തടുത്ത ഡ്യൂട്ടികളിലേക്ക് കൂടുതൽ ശക്തിയായിട്ട് മുന്നേറണം എന്ന് ആഗ്രഹിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സാധാരണ മുരുകഭക്തനായി മുരുക ഡ്യൂട്ടി ചെയ്യുന്നൊരു സാധാരണ ഒരു മുരുകഭക്തനായി നിങ്ങളുടെയൊക്കെ ഒരു ക്യാപ്റ്റനായി, ഒരു കൂട്ടായ്മയുടെ ഒരു ടീമിൻ്റെ ക്യാപ്റ്റനായി, ഒരു കപ്പലിൻ്റെ ക്യാപ്റ്റനായി നമ്മളൊരു വലിയൊരു ദൗത്യത്തിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ഭാരതത്തിൻ്റെ സൂപ്പർ പവർ ആക്കുക, തെക്ക് കിഴക്ക് ഏഷ്യ മുഴുവൻ ഭാരത മുരുകൻ്റെ ശക്തി, ആ രാഷ്ട്രീയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ശക്തി കൊണ്ടെത്തിക്കുക, എനർജി കൊണ്ടെത്തിക്കുക എന്നുള്ള മഹത്തായി ദൗത്യത്തിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 7-ാമത്തെ കൊല്ലത്തിലിരുന്ന് ഒരു എത്ര കൊല്ലത്തെ ഒരു യാത്ര, 20 കൊല്ലത്തെ ഒരു യാത്ര മനസ്സ് തുറക്കാൻ നിമിഷത്തോട് സംസാരിച്ചിരിക്കുമ്പോൾ ഒരു സന്തോഷം തോന്നി. എൻ്റെയും വലിയൊരു ഭാഗ്യമാണ് പഴനിയുടെ പുണ്യഭൂമിയിൽ വെച്ച് 7-ാം വാർഷികത്തിന് രജിയുമായിട്ട് ഇത്തരത്തിൽ മനോഹരമായ ഇൻ്റർവ്യൂ, പുതിയതായിട്ട് ചില കാര്യങ്ങൾ രജി നമുക്ക് പറഞ്ഞു തന്നു.
തൻ്റെ വ്യത്യസ്തം വളരെ വ്യത്യസ്തമായ ഒരു ഒരു സ്പിരിച്വൽ ജേണി ആയിരുന്നു രജിജിയുടേത്. ആ ജേണിയിൽ രജിജി ഇന്ന് ലോകം മുഴുവനും അംഗങ്ങളാണ്. മുരുക ഭക്തരായിട്ടുള്ള അംഗങ്ങൾ ഉള്ള എല്ലമാർക്ക് എന്ന പ്രസ്ഥാനം 20 വർഷങ്ങൾക്ക് മുൻപ് ഒറ്റയ്ക്ക് പഴനിയിൽ വന്ന രജിജി ഇന്ന് 2024 എത്തി നിൽക്കുമ്പോൾ ഒരുപാട് അംഗങ്ങൾ, 16-ലധികം രാജ്യങ്ങൾ യൂണിറ്റുകളുണ്ട്. അങ്ങനെ പടർന്ന് പന്തലിക്കുക, എല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, ഭഗവാന്റെ ഗൈഡൻസ് കൊണ്ട്. ഇനിയും രജിജിയുടെ മുന്നോട്ടുള്ള എല്ലാ യാഗങ്ങളിലും എല്ലാ പ്രവർത്തനങ്ങളിലും, ഭാരതത്തിൻ്റെ പുരോഗതിക്കായി നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഭഗവാന്റെ കടാക്ഷം കൊണ്ട് എല്ലാം മനോഹരമായി വരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. താങ്ക് യു രജിജി. സന്തോഷം. നമസ്തേ. ഓം ശരണഭവായ നമഃ. ഓം ശരണഭവായ നമഃ.